അങ്ങനെ വാഹനത്തിലേക്ക് കയറുമ്പോ എന്റെ പ്രിയപ്പെട്ട പുതുപെണ്ണേ, ആദ്യമായിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയിരുന്നതല്ല നിനക്ക് ഹലാലാക്കി തന്ന പ്രിയതമന്റെ കൂടെ വാഹനത്തിലേക്ക് കയറുമ്പോ അള്ളായ ഓർക്കുമോ പെണ്ണേ? ഓർക്കണം. എത്രയോ വിവാഹ സരസിൽ നിന്ന് വീട്ടിലേക്ക് പോയ വാഹനം മറിഞ്ഞ് അപകടത്തിൽ പെട്ടിട്ടുണ്ട് പെണ്ണേ. ഓർക്കണം, കല്യാണം കഴിയുമ്പോ പിന്നെ മരിക്കൂല്ല, പിന്നെ പത്തു പെറ്റേജാ മരിക്കൂ എന്നൊന്നും ഒരു പെണ്ണും കരുതണ്ട. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭർത്താവിന്റെ ഉമ്മ അവിടെ പൂജ നടത്തിയ മുട്ടയുമായിട്ട് നിപ്പുണ്ട്. മരുമോളെ വീട്ടിലേക്ക് കയറ്റ, മരുമോള് വന്ന് കാലെടുത്ത് ഒന്നാമത്തെ പടിരം കൊണ്ട് വെക്കുമ്പോ ഉമ്മ സല്യാ സുപ്രചാരാമ പൂർവ സന്ധ്യാ പ്രവർത്തതേ ഉദ്ദിഷ്ട നരശാർദുലം കർത്തവ്യം ദൈവമാന്തിതം. മോളകത്ത് കയറി, വാദ എല്ലാം ഒഴിവായി, സ്വർഗത്തിലേക്ക് കയറിയിരിക്കുക. ഇതെവിടെന്നാ ഉമ്മമാര് പഠിച്ചത്? മുട്ടയെ നിലവിളക്കും കൊണ്ട് തലയിലൊഴിഞ്ഞ് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ മറന്നുകൊണ്ട് അനാവശ്യങ്ങൾക്ക് മാത്രം സ്ഥാനം കൊടുത്തുകൊണ്ട് കുടുംബ ജീവിതം തുടങ്ങുമ്പോ അതിലെന്ത് ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയ, ഭാര്യ തന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയ, നളറല്ലാഹു ഇലൈഹിമാ നളറ തർഹുമാ, അല്ലാഹു അവർക്ക് രണ്ടുപേർക്കും റഹമത്തിന്റെ നോട്ടം നോക്കുന്നതാ. വൈദാ അഹദ ബികഫിഹാ, ആ ഭാര്യയുടെ കയ്യിലേക്ക് ഭർത്താവ് ഇങ്ങനെ തൊട്ടോ, തസാഹതത ദുനൂബഹുമാ ഫീ ഖിലലി അവര് ചെയ്തുപോലെ ചെറുപാവങ്ങൾ പോലും കരുണക്കടലാറ പടച്ചറബ് പുറത്തു കൊടുക്കുമെന്ന് അല്ലാന്റെ റസൂല് പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഈമാനുള്ളവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് പറഞ്ഞതാ. ആ മണവറയിലേക്ക് കടന്നു വരുമ്പോ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് കല്യാണ മാമാങ്ങളാണ്. ഞാനിതാ കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് അതിന് പോയി. ഇൻഷാല്ലാ അടുത്ത മാസം ചേർക്കണമെന്ന് പറയുന്ന ചേർക്കള അബ്ദുപ്പാട മഹലിൽ ഞാൻ അതിന് പോകുന്നുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യൂ പ്രിയപ്പെട്ടവരെ. ഏറ്റവും അധികം കല്യാണത്തിന് മാമാങ്ങൾ നടക്കുന്നത് പുതുമാപ്പിളയെ പറ്റിക്കലും ഞെട്ടിക്കലും ഒക്കെ നടക്കുന്നത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ്. അല്ലാണ്ടിയുണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്തോ. അവിടെ പോയി വാളു പറന്ന് 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 വിവാഹത്തിന്റെ പ്രഥമരാത്രി മുതൽ തലേ ദിവസം മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും ഭർത്താവിനോട് കാണിക്കുന്ന കോമാളിത്തരങ്ങളുമായി ഒരുങ്ങി നിൽക്കുന്ന കൂട്ടുകാർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാ. അൽഹംദുലില്ലാ, നമ്മുടെ കൂട്ടുകാര ശ്രമം കൊണ്ട് നടക്കുന്നതാ. നിങ്ങൾ ദുആ ചെയ്യണേ. എത്രയോ സ്ഥലത്ത് നടക്കുന്നുണ്ട്. പുതുമണവാളൻ പുതുമണവാട്ടിയുടെ വീട്ടിൽ വന്ന് മെത്തയിലിരിക്കുമ്പോ താഴെ നാമിട്ട് പൊട്ടി അങ്ങ് തെറിക്കും. മെത്ത കീറി പഞ്ഞി മൊത്തം പേരിടത്തിലായി. ഇത് കൂട്ടുകാര് ചെയ്ത പണിയാണ്. എല്ലാ വൃത്തികേടുകളും ചെയ്ത് ഇങ്ങനെ വെക്കും. ഒരു സമ്മാനം കൊണ്ട് കൊടുക്കും. സമ്മാന പൊതി അങ്ങോട്ട് തുറക്കുമ്പോ ഒരു കൈ ഇങ്ങനെ ഇരിക്കും, ഒരൊറ്റയിടി മൂക്കിന്. വിവാഹത്തിന്റെ പ്രഥമരാത്രി നടക്കണ കാര്യമാ ഇത്. കൂട്ടുകാരെ വിചാരം ഭയങ്കര തമാശയാണ് അളിയാ. അവൻ വെളുക്കടോരെ ചിരിച്ചിരിച്ചൂപ്പാട് വരേ ഉള്ളെന്ന് പറയാം. അവൻ നിന്നെ ശവിച്ചോണ്ടായിരിക്കും കിടക്ക. ഒരു പുതുമണവാട്ടിക്ക് പണി കൊടുത്തത് എങ്ങനെയെന്ന് അറിയോ? മണവറയുടെ ജനലിന്റെ സ്ക്രൂ ഇളക്കി വെച്ചിട്ട് അങ്ങ് പോയി. ഭർത്താവ് പറഞ്ഞു, ആ ജനലടയ്ക്കൂ. ജനൽ അടയ്ക്കാൻ വേണ്ടി പുതുകൊണ്ട് ജലനം മാത്രം കണ്ട്, അതോടുകൂടി ജനലോടുകൂടി അങ്ങ് അപ്പുറത്ത് നിന്ന് രാത്രി ആശാരിയെ വിളിച്ചോണ്ടെന്ന് ഒരു മണിക്ക് ഇതാ കൂട്ടുകാര് ഫോൺ വിളിച്ച്, അളയാ സുഖാണോ? അവിടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നു, ആശാരിയോ? അതല്ലേ, ഇതാണ് വിവാഹത്തിന് കൊടുക്കണ പണി. ഇത് വലിയ തമാശ എന്ന കരുതിയിരിക്കാം. ഇത് ക്രൂരത ചെയ്യരുതൊരിക്കലും. അല്ലാഹു കാത്തിരിക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് വിവാഹത്തിന് ജീവിതം തിന്ന് തുടക്കം കുറിക്കുമ്പോൾ എന്റെ സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ദ്വാരക്കണേ. കഴിയുമെങ്കിൽ ഒരു രണ്ട് റക്കഴുത്ത് ആ മണവറയ്ക്കകത്ത് അള്ളാഹനെ നിസ്കരിക്കണേ.
മറന്നു പോകരുത്. അതൊക്കെ ചെയ്താ വലിയ ബറക്കത്താണ്. അത് കഴിഞ്ഞ് കുടുംബജീവിതം തുടങ്ങുകയാണ്. നിന്റെ ഇഷ്ടവും പെണ്ണിന്റെ ഇഷ്ടവും രണ്ടും രണ്ടാണ്. ആ രണ്ടിഷ്ടവും മനസ്സിലാക്കാനുള്ള മനപ്പൊരുത്തം നിനക്കുണ്ടായിരിക്കണം. ചില ഭർത്താക്കന്മാർക്ക് ഇറച്ചിക്കറി ഇഷ്ടമായിരിക്കൂല്ല, എന്നാൽ ഭാര്യ അതനുസരിച്ചു വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും. ദറസിലൊക്കെ പഠിച്ച ഉസ്താദുമാരാണെങ്കിൽ ആ ഭർത്താക്കന്മാർക്ക് ചിലപ്പോ സാമ്പാറൊക്കെ വല്ല ഇഷ്ടമായിരിക്കും. കാരണം എന്താ, എന്നും കോളേജിലും ദറസിലൊക്കെ ഇതായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയത്. അപ്പൊ അതനുസരിച്ച് ഭാര്യ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാം അങ്ങനെ ചില ഭാര്യമാരിങ്ങനെ പറയൂലേ, ഇക്ക ഇക്കടെ ഈ ഇതുണ്ടല്ലോ, ഈ മുണ്ടുടുക്ക് അത് വേണം, ജീൻസ് ഇട്ട അടിപൊളിയായിരിക്കും, അങ്ങനെ ജീൻസ് ഒക്കെ ഇട്ട് ടൈറ്റ് അങ്ങനെ നടന്നു പോ. അങ്ങനെ മുണ്ടുടുത്ത പാവപ്പെട്ടവരെ കൊണ്ട് ആദ്യമായിട്ട് ജീൻസ് ഇടിപ്പിച്ചു. അവനാണെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റിൽ നിന്ന് ഇറങ്ങിയ മാതിരി ചുറ്റുകൂലിയെ കൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾ അല്ലാ ഇത് എന്തോളയാ പോണത്. അങ്ങനെ ഇത് ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ചെയ്യാം. ഇത് ഇസ്ലാമിന്റെ അടയാളങ്ങൾ പോലും താടി വലിക്കു വലിക്കുന്നവരില്ലേ, നരച്ച മുടി കറുപ്പിക്കുന്നവരില്ലേ, എത്രയോ പേരുണ്ട് നരച്ച രോമം കറുപ്പിക്കുന്നവരില്ലേ. ഭാര്യ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ചോദിക്കും, എന്താ ഉപ്പാപ്പ നരച്ചിരുന്നൊക്കെ മൊത്തം അങ്ങ് കറുത്തുള്ളൂ, വൈഫിന് ഇഷ്ടമല്ല, എന്ത് ചെയ്യാൻ പറ്റും. ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് എല്ലാം ഇങ്ങനെ കറുപ്പിക്കാനും വടിക്കാനും ഇങ്ങനെ നടക്കാം. ഇസ്ലാമിന്റെ ചിഹ്നമെങ്കിലും ബാക്കി വെക്കണം. ഭാര്യയുടെ വാക്ക് കേട്ട് കേൾക്കണ്ടെന്നല്ല, അല്ലാഹുവിന്റെ റസൂൽ പലതും ഭാര്യമാരുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്, നമുക്ക് അതൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യമാരുടെ വാക്ക് കേൾക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പോലും വലിച്ചെറിയുന്ന തരത്തില് ജീവിതത്തെ മാറ്റിമറിക്കല്ലേ. കല്യാണം കഴിഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ ഒരു അഞ്ചാറ് മാസമുണ്ടല്ലോ, ഭർത്താക്കന്മാർ ഒരുപാട് ശ്രദ്ധിക്കണം. സ്നേഹമങ്ങ് ഒരുപാട് വാരിക്കോരി കൊടുക്കാൻ പാടില്ല. സ്നേഹത്തിന് നിയന്ത്രണം വെക്കണം. എല്ലാരും ആദ്യ സമയം മോളൂന്നേ വിളിക്കൂ, മോളു. ഭയങ്കര ഭാര്യ വിചാരിക്കും, അല്ലോ എനിക്ക് കിട്ടിയത് വലിയ ഭാഗ്യം തന്നെ, എന്തൊരു സ്നേഹമാ എന്റെ ഇക്കാക്ക്, മോളൂന്ന് വിളിച്ചിട്ടേ എനിക്ക് റൂമൊക്കെ ആയിഷ സത്യം രൂമൊക്കെ എഴുന്നിട്ട് കുലോത്തൊക്കെ പേരുന്ന് വിളിക്കണം. ഇത്രയ്ക്ക് എന്റെ ഭർത്താവ് തന്നെ ഇത്രയ്ക്ക് ജീവനോ, സങ്കടം കൊണ്ടല്ലോ. നാലഞ്ചു മാസം കഴിയുമ്പോ ഭർത്താവിന്റെ ചെവിയിൽ ഒരു ചെമ്പരത്തി പോവും. സ്നേഹം കുറച്ചേ ആദ്യം കൊടുക്കാവൂ, എങ്കിലേ അതിനോട് താല്പര്യം തോന്നൂ. ആദ്യമേ എല്ലാം വാരിക്കോരി അങ്ങ് വിളമ്പിയ, പിന്നെ ഭാര്യ വിചാരിക്കും ആൾ ഇത്രയേ ഉള്ളൂ, മര വണ്ടനാടി എനിക്കറിയാറ തീരും. അങ്ങനെ ആവരുത്, ശ്രദ്ധിക്കണം. സിനിമാ മാസികയും വായിച്ചുകൊണ്ട് നടന്നാൽ അങ്ങനെ പറ്റൂ. ജീവിതത്തെ കുറിച്ച് പഠിക്കണം. അലി റളിയല്ലാഹു അൻഹു എത്ര വലിയ തമാശ തന്റെ ഭാര്യയോട് പറയുമായിരുന്നു. പക്ഷേ ഒരു ദിവസം പിണങ്ങിയിട്ട് അനങ്ങിയില്ല. ഫാത്തിമ ബിബി റളിയല്ലാഹുവിനെ മുമ്പ് വന്ന് പല പേരും കാണിച്ചു, നല്ല ഗൗരവത്തിൽ ഭർത്താവിന്റെ റോൾ അങ്ങോട്ട് അഭിനയിച്ചു. സങ്കടപ്പെട്ടു, അവസാനം ഇണങ്ങി കരഞ്ഞ് നബിതങ്ങളുടെ മുമ്പ് വന്നപ്പോ നബിതങ്ങൾ പറഞ്ഞു, നീ പിണങ്ങിയിരിക്കുന്ന സമയത്താണ് മരിച്ചത് എങ്കിൽ മാ സല്ലൈ തുബിക്കിയ ഫാത്തിമ, നിന്റെ മയ്യത്തിൽ നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവൂല. നബി മുഹമ്മദ് മുസ്തഫ ഭർത്താവിന്റെ കൂടെ പിണങ്ങിയിട്ട് ഫാത്തിമ നീ മരിച്ചാൽ കരളിന്റെ കഷ്ണമാ അള്ളാന്റെ ഹബീബിന്റെ, നിന്റെ മയ്യത്തിന് നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവൂല. ആര്യമാര് പറയൂലോ അല്ലേ, ഭർത്താവിനോട് പറയൂലേ കിളവൻ മൂപ്പിലാൻ ഉണ്ടോടി അവിടെ ചോദിക്കുക. കൂട്ടുകാരങ്ങോട്ട് ഞാൻ ചോദിക്കുന്നത് കിളവൻസ്, കിളവൻസ് വിളിക്കലുണ്ടോ ഇപ്പൊ ദുബായിലോ കുവൈറ്റിലോ ചോദിക്കാറുണ്ട്. കിളവൻസ് എന്ന് വാക്കൊന്ന് ഉപയോഗിക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ, സുജൂദും റുക്കൂഉം ഒഴികെ എല്ലാ താഴ്മയുടെ ഭാഗങ്ങളും ഒരു ഭാര്യ തന്റെ ഭർത്താവിന് വേണ്ടി ചെയ്യേണ്ടി വന്നാ ചെയ്യണം. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യാ പറയുമായിരുന്നെങ്കിൽ ലാമർത്തുൽ മർഹത്താ അന്തസ്തുദലി സൗജിഹാ, തന്റെ ഭർത്താവിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ ഭാര്യയോട് പറയുമായിരുന്നു പത്രേ, തന്റെ ഭർത്താവിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ ഭാര്യയോട് പറയുമായിരുന്നു പത്രേ. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉഷാറായിരുന്നു. നെയ്യവറ്റകളൊക്കെ ഒരു പാഠം പഠിച്ചു, എല്ലാ ദിവസവും രാവിലെ ഒന്നു കൊടുത്ത് മച്ചാഹു അക്ബർ ഇക്കാഹു അക്ബർ അച്ചുവിന്റെ വാപ്പാണ് അക്ബർ ഇങ്ങനെ നിസ്കരിച്ചനെ, എന്നിട്ട് സുജൂദ് ചെയ്തതിന് മുമ്പ് വന്ന് അല്ലാഹുവിൻ റസൂൽ അത് ശരിയായില്ല അത് വേണ്ടാന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ആരും ആർക്കും സുജൂദ് ചെയ്യേണ്ട, അല്ലാഹുവിന് മാത്രമാണ് സുജൂദിന്റെ അവകാശം. അങ്ങനെ പറഞ്ഞ പെണ്ണെന്ന് പറഞ്ഞ് ഇന്ന് വാല് കഴിഞ്ഞ ചുറ്റുമൂലയിൽ നിന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞോട്ടാടി സുജൂദ് ചെയ്യണോ, അവിടെ എന്നെ വരച്ചവരെ നിർത്തി വിടക്കണം, എന്തുവായിരുന്നു ചേട്ടൻ ചെയ്യടി ഓതോടുത്തോളൂ. അങ്ങനെ പറയാനല്ല,
അല്ലാൻ റസൂൽ വേറൊന്നും പറഞ്ഞിട്ട് അല്ലൗ സാല മൻഖറാഹു ദമം വഖൈഹ വല ഹസതുഹു ബിലിസാനിഹ. ഭർത്താവിന്റെ കയ്യിൽ കാലിൽ പഴുപ്പ് പൊട്ടി ചീഞ്ചലം ഒഴുകി നാവ് കൊണ്ട് നക്കിയെടുത്താലും ഭർത്താവിനോടുള്ള കടമ തീർന്നില്ല. ഇതും പറഞ്ഞ് ഡയലോഗ് അടിക്കാൻ മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, ചിലവിന് കൊടുക്കണം, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം, നല്ല ഭർത്താവായിട്ട് നിങ്ങളും മാറണം.